പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈയിടെ അന്തരിച്ച പ്രശസ്തനായ എഴുത്തുകാരൻ ആക്ടിവിസ്റ്റ് കെ ജെ ബേബി, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കെ ജെ ബേബി മലയാള സാഹിത്യത്തിൽ വളരെയധികം ചർച്ച ചെയ്ത ഒരു സാഹിത്യകാരനെന്ന് പറയാനാവില്ല. 1994 അദ്ദേഹത്തിന്റെ മാവേലി മന്ത്രത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മാവേലി മന്ത്രം, ഈ പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ ജെ ബേബി സാറ് മലയാള സാഹിത്യത്തില് എന്തുകൊണ്ടോ വളരെയധികം ചർച്ച ചെയ്യപ്പെടാതെ പോവുകയോ ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോവുകയോ ചെയ്ത വ്യക്തിത്വമാണ്. ഈ പുസ്തകം മാവേലി മന്ത്രം അദ്ദേഹം ആദ്യമായി രചിച്ച നോവലാണ്. 1991 ഈ നോവൽ രചിക്കുമ്പോൾ ഇതിന് പ്രസിദ്ധീകരണം സാധ്യത തീരെയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രസാദഗ്രന്ഥം തയ്യാറായില്ല. ഒടുവിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പബ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് പ്രസിദ്ധീകരിക്കുകയും കൊണ്ട് നടന്നു നിൽക്കുകയും ചെയ്തത്. ആ പതിപ്പാണ് എന്റെ കയ്യിലുള്ളത്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു വായനക്കാരൻ നിലയിൽ എന്നെ ഏറെ സ്വാധീനിച്ച പുസ്തകമാണിത്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ നാലാമത്തെ പുസ്തകം ആണിത്. അന്ന് ഞാൻ ഇത് വാങ്ങിക്കുമ്പോൾ 45 രൂപയായിരുന്നു വില. ഇപ്പോൾ അത് കറണ്ട് ബുക്സും ഡി സി ബുക്സും ഒക്കെ പ്രസിദ്ധീകരണം ഏറ്റെടുക്കുകയും 225 രൂപയോളം വില വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഈ പുസ്തകം ഒരുപക്ഷെ വയനാടിന്റെ ഇതുവരെ കാണാത്ത മുഖങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വയനാടിന്റെ ചരിത്രം, വയനാടിലെ ആദിവാസികൾ, അവരുടെയൊക്കെ പ്രശ്നങ്ങളെ രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വളരെ കുറവാണ്, നോവലുകൾ വളരെ കുറവാണ്. പി വത്സലയെ പോലുള്ള എഴുത്തുകാർ വയനാടിന്റെ ആദിവാസി സമൂഹങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വളരെ ആധികാരികമായി, ചരിത്രപരമായി, ഭാഷാപരമായി മലയാളത്തിലെ നോവലുകളിൽ വയനാടിന്റെ ആദിവാസി മക്കളുടെ പണി വിഭാഗത്തിന്റെ വേദനകളോ അവരുടെ പ്രശ്നങ്ങളോ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പുസ്തകമെന്ന് ഈ പുസ്തകത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. വളരെ ഒരു മികച്ച രചനാരീതി കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് സച്ചിദാനന്ദൻ മാഷാണ്. അദ്ദേഹം അവതാരികയിൽ പറയുന്നത് പോലെ, പടിഞ്ഞാറൻ നോവലിലെ ആമസോൺ ഉട്ടോപ്പിയകളുടെയും നീഗ്രോകളുടെ എത്നിക് നോവലുകളുടെയും ആദ്യത്തേതിലെ സാങ്കല്പിക രാജ്യത്തിന്റെയും രണ്ടാമത്തേതിലെ ഗോത്ര സ്മൃതി സഞ്ചയത്തിന്റെയും സവിശേഷതകൾ ഈ നോവലിന്റെ ഘടനയിൽ സമന്വയിക്കപ്പെടുന്നു. ഒരു സാങ്കല്പിക രാജ്യവും ഗോത്ര സ്മൃതിയും ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൈപ്പാടൻ എന്ന അടിമയെ കേന്ദ്രീകരിച്ചാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. കൈപ്പാടൻ എന്ന ആദിവാസി അടിമയെ 8 രൂപയ്ക്ക് പണയത്തിന് കൊടുക്കുന്ന സംഗതി മുതലാണ് നോവൽ ആരംഭിക്കുന്നത്. അതിന് ആധികാരികമായ തെളിവ് ഈ നോവലിന്റെ അവസാന ഭാഗത്ത് നോവലിസ്റ്റ് കാണിച്ചിട്ടുമുണ്ട്. കോടതിയിലെ തെളിവ് ഈ പുസ്തകത്തിലുണ്ട്. അങ്ങനെ ആ തെളിവിൽ നിന്ന് ലഭിക്കുന്ന നായകൻ കൈപ്പാടനും അദ്ദേഹത്തിന്റെ കാമുകി ഈരയും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ, ജീവിതത്തിലേക്കുള്ള അവരുടെ ഒളിച്ചോട്ടത്തെ, മാവേലി മന്ത്രം സ്വപ്നം കാണാനുള്ള അവരുടെ ശ്രമത്തെ ഒക്കെ വളരെ ചരിത്രപരമായ പ്രാധാന്യത്തോടെ ഭംഗിയോടെ അവതരിപ്പിക്കാൻ കെ ജെ ബേബിക്ക് സാധിച്ചിട്ടുണ്ട്. വയനാട്ടുകാരനല്ലാത്ത കെ ജെ ബേബി സാർ ഒത്തിരി ഗവേഷണങ്ങൾക്ക് ശേഷമായിരിക്കും ഈ നോവൽ എഴുതാൻ ആരംഭിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം ഈ നോവലിന്റെ തുടക്കത്തിൽ പറയുന്നത് പോലെ, വയനാട്ടിലെ അടിയോർക്കിടയിലെ ഒരു ആചാരമാണ് ചൂറ അരിന്റെ. പ്രായമായ ഒരാൾ മരിച്ചാൽ ശവം ചുടലിലേക്ക് എടുക്കും മുൻപ് സമ്പാദ്യങ്ങൾ വല്ലയിടത്തും പാത്തു വെച്ചിട്ടുണ്ടോ എന്ന് തപ്പി നോക്കും. വീടിന്റെ മുളപ്പൊത്തിലും ഉടുമുണ്ടിന്റെ തലയ്ക്കലും ചോൾ ചീരയ്ക്കകത്തും എന്തെങ്കിലും പൈസയോ മറ്റോ കിട്ടിയാൽ അത് സ്വന്തക്കാർക്കോ അവകാശപ്പെട്ടതല്ല. ആ കിലുങ്ങുന്ന ജീവിത സമ്പാദ്യവും അതിലടങ്ങിയിരുന്ന സ്വപ്നവും മൂപ്പൻ കയ്യിലൊതുക്കി പിടിക്കും. ശവം ചുടലിലേക്ക് എടുക്കും മുൻപേ ഏതെങ്കിലും ഒരു നേരത്ത് മൂപ്പനത് മുകളിലേക്ക് വലിച്ചെറിയും. മിക്കവാറും നേരത്തെ കണ്ണുവച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാവും ഇത് കിട്ടുക. ഇതിന് ചൂറ എറിന്റെ എന്നാണ് പറയുന്നത്. ഞാനും അതേപോലെ ചൂറ എറിയാനായി ഈ മലമുകളിൽ നിൽക്കുകയാണ്. എന്റെ കയ്യിൽ കഴിഞ്ഞ കാലത്തിൽ തപ്പിയപ്പോൾ കിട്ടിയ, ഇനിയും മരിച്ചിട്ടില്ലാത്ത കുറച്ച് മുടിനാരിയിലകൾ മാത്രമാണുള്ളത്. അദ്ദേഹം പറയുന്നത് പോലെ നരച്ചുപോയ മുടിയിഴകൾ അദ്ദേഹം വാരി വിതറുകയാണ്. പക്ഷെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്
ഒരുപിടി ആളുകളുടെ സ്വപ്നങ്ങളും അവരുടെ മോഹഭംഗങ്ങളും അവരുടെ പ്രതീക്ഷകളുമാണ് വയനാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ ഇനിയും ഉദിക്കാത്ത സ്വപ്നങ്ങളുടെ അടങ്ങാത്ത നെടുവീർപ്പാണ് ഈ പുസ്തകം. വയനാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ വേദനകളും അവരുടെ സംസ്കാരവും പാട്ടുകളും പ്രത്യേകിച്ച് കുമ്പളപ്പാട്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നോവലാണിത്. കൈപ്പാടനും ഈരയും ജോഗിയും ജവരപരുമനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ നോവൽ തീർച്ചയായിട്ടും ഒരു മനസാക്ഷിക്ക് വേദനയുണ്ടാക്കുന്ന മികച്ച ഒരു നോവലാണ്. ഇതിൽ ഇരകളോടൊപ്പം നിൽക്കുക എന്ന മഹത്തായ കർത്തവ്യം KGBM ചെയ്യുന്നുണ്ട്. അടിച്ചമർത്തപ്പെട്ട ആദിവാസി വിഭാഗത്തിന്റെ അടിമത്തം നിറഞ്ഞ പ്രശ്നങ്ങളെ വേദനയോടെ അവതരിപ്പിക്കുക മാത്രമല്ല KGBM ചെയ്യുന്നത്, ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം ഇത് ഭംഗിയായി അവതരിപ്പിക്കുന്നു. അതേസമയം ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഇരകളോടൊപ്പം നിൽക്കുന്ന KGBABയെ മലയാള നാട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ഈ സമയം അദ്ദേഹത്തിന്റെ വേർപാടിന്റെ ഈ സമയത്ത് ആദരാഞ്ജലിയോടെ ഓർക്കുന്നു. തീർച്ചയായും മലയാള സാഹിത്യം ചർച്ച ചെയ്യേണ്ട ഏറ്റവും മനോഹരമായ പുസ്തകമാണ് മാവേലി വണ്ടറം. നല്ല മാവേലി കാഴ്ചകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട ആദിവാസി മേഖലയിലുള്ള ആളുകൾക്കും എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന താഴ്ന്ന മേഖലയിലുള്ള ആളുകൾക്കും ഒക്കെ ഒരു മാവേലി നാട് സ്വപ്നം കാണാനുണ്ടെന്നും ആ നാട്ടിലേക്കുള്ള ലക്ഷ്യം നേടാൻ ഈ സമൂഹവും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളും തയ്യാറാവേണ്ടതുണ്ടെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് ഈ പുസ്തകം തീർച്ചയായും നിങ്ങൾ വായിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. മാവേലി മണ്ഡലം, KJ ദേവി. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പുസ്തകത്തിന് വിശേഷവും പുസ്തക കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.